പക്ഷേ ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ രണ്ട് റിപ്പോർട്ടുകളും, ഒന്ന് ഈ ഡി എൻ എ റിപ്പോർട്ടാണ്, രണ്ടാമത്തേത് ഈ ഫോറൻസിക് റിപ്പോർട്ടാണ്, ഇത് രണ്ടും ഈ പ്രതികൾക്കെതിരാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്വേഷണം ഇതാ ഈ ഘട്ടത്തിൽ വളരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നല്ലേ എന്നുള്ളതാണ്. അവിടെ അട്ടിമറി നടന്നിട്ടില്ല, അവിടെ ഒരു സ്വാധീനിക്കപ്പെടൽ ഉണ്ടായിട്ടില്ല, അതിലൊന്നും ഒരു തർക്കവുമില്ല. അതായത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ചില ഉദ്യോഗസ്ഥന്മാരെ കുരുതി കൊടുത്തുകൊണ്ട് ഈ ഈ പറഞ്ഞ ആൻഡ് ഓഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ മുതലായ ആളുകളിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഉത്തരവ് ഇറക്കിയതിന് അടിസ്ഥാന കാരണക്കാരായിട്ടുള്ളത് മന്ത്രിയുടെ നോട്ട്, ആ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ മന്ത്രി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഉത്തരവ് വേണം ഇറക്കാൻ. അതായത് പട്ടയഭൂമിയിൽ വളരുന്ന മരങ്ങളും പട്ടയഭൂമി കിട്ടിക്കഴിഞ്ഞപ്പോൾ വെച്ചുപിടിപ്പിച്ച മരങ്ങളും ചന്ദനമൊഴിച്ചിട്ടുള്ള ഈ രാജകീയ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം കർഷകർക്ക് കൊടുക്കണമെന്നും അത് തടയാൻ ചെല്ലുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പറയുന്ന ഏറ്റവും വിചിത്രവും അത്യസാധാരണവുമായിട്ടുള്ള ഉത്തരവ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ചത് മന്ത്രിയുടെ പിന്നെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള പിന്നെ തെളിവ് പൊതുമണ്ഡത്തിൽ കിടപ്പുണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അന്വേഷണം അത്യുന്നതങ്ങളിലേക്കാണ് പോകേണ്ടത്, പോകില്ല. എന്നാൽ അന്വേഷണം ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി ഇതിപ്പോൾ ഫോറൻസിക്കിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ വന്നൊക്കെ ശരി തന്നെ, പക്ഷേ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഈ ആൻഡ് ഓഗസ്റ്റിനും റോജി അഗസ്റ്റിനും ഒന്നും ശിക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ തക്ക മരമണ്ടനോ അല്ലെങ്കിൽ മരപൊട്ടനോ അല്ല ഞാൻ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഈ വനം കൊള്ളയിൽ നിർണായകമായിട്ടുള്ള പിന്നെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എൻ ടി സാജൻ. അയാൾ സോഷ്യൽ ഫോറസ്റ്റിയുടെ എന്തോ ഡെപ്യൂട്ടി ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റോ മറ്റോ ആയിരുന്നു. അയാളെ പുഷ്പം പോലെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു. ആര് രക്ഷപ്പെടുത്തി കൊടുത്തു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് രക്ഷപ്പെടുത്തി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ രക്ഷപ്പെടുത്തി കൊടുത്തു എന്നറിയാമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അസാധാരണമായ ബന്ധമുള്ള ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, അയാളുടെ പേരാണ് ദീപക് ധർമ്മടം. അദ്ദേഹം ഈ എൻ ടി സാജനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അദ്ദേഹം ആൻഡോ അഗസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ എല്ലാം എൻ്റെ കൈവശമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടതിനെ തുടർന്ന് ഈ എൻ ടി സാജൻ എന്ന് പറഞ്ഞവനെ രക്ഷപ്പെടുത്തി. അന്ന് ഈ വിവാദം വരുന്ന സമയത്ത് 24 ന്യൂസിൽ നിന്ന് ഈ ദീപക് ധർമ്മടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകനെ അന്ന് കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ മുൻകാല പ്രാബല്യത്തിലൂടെ അയാളെ തിരിച്ചെടുത്തു. ആരാണ് ദീപക് ധർമ്മടം? അയാളാണ് മറ്റേ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ പിന്നെ ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതി ഉണ്ടല്ലോ, എൻ്റെ പേരെന്തായിരുന്നു ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതി? ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷണത്തിലിരുന്നപ്പോൾ പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി ചെന്ന് അയാളെ ഇന്റർവ്യൂ ചെയ്ത ഷാരൂഖ് സൈഫ്, ഷാരൂഖ് സൈഫിനെ ഇന്റർവ്യൂ ചെയ്ത പിന്നെ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ദീപക് ധർമ്മടം എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തി ഇടപെട്ടിട്ടാണ് എൻ ടി സാജനെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. എൻ ടി സാജൻ ഇടപെട്ടിട്ടാണ് ഈ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും എൻ ഡി എ സാജൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വനം കൊള്ള നടത്തിയതെന്നുള്ളത് സംബന്ധിച്ച് വനം വകുപ്പിൻ്റെ ഒന്നിലധികം റിപ്പോർട്ടുകളുണ്ട്. ആ എൻ ടി സാജൻ പൊടിയും തട്ടി അയാളെ പാട്ടിന് പോയി. അല്ല, എല്ലാ മേഖലയിലും വലിയ സ്വാധീനവും ബന്ധവും ഉണ്ട്. ഒന്ന്, രണ്ട്, ഇങ്ങനൊരു റിപ്പോർട്ട് വന്നു എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പം എന്താണ് മാനേജിങ് ഡയറക്ടറും വൈസ് ചെയർമാനായിട്ടുള്ള റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ശിക്ഷിക്കപ്പെടും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂട സ്വർഗത്തിലാണ്. കാരണം ആ ചാനലിൻ്റെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആള് പി രാജീവാണ്. ആ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കയ്യാളായിട്ടുള്ള നികേഷ് കുമാറാണ്. ഇവരെ ഒന്നും തൊടാനുള്ള ആർജവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിച്ച് നയിക്കുന്ന പിണറായി സർക്കാരിനുണ്ട് എന്ന് വിശ്വസിക്കാൻ ഉള്ള അത്ര മണ്ടനും മരപ്പൊട്ടനുമല്ല ഞാൻ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കാനുള്ളൂ.